പ്രിയ വിദ്യാർത്ഥികൾക്ക് ജീവശാസ്ത്രം ഒന്നാം അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് അറിയാനും പ്രതികരിക്കാനും. ബയോളജിയിൽ വളരെ എളുപ്പമുള്ള ഒരു അധ്യായമാണ് ഇത്. ഒന്നാമത്തെ പാഠത്തിന്റെ പേര് കൂട്ടുകാർ ഓർത്ത് വെക്കുക, അറിയാനും പ്രതികരിക്കാനും. നമ്മുടെ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ഉദാഹരണം, ഒരു കുട്ടി ഒരു മാമ്പഴം രുചിക്കുന്നു. അതേപോലെ രണ്ടാമത്തെ ഉദാഹരണം പരിശോധിക്കാം. ഒരു ഒച്ചിനെ നമ്മൾ സ്പർശിക്കുന്ന സമയത്ത് ഒച്ച് അതിൻ്റെ ശരീരം വലിക്കുന്നു, അല്ലെങ്കിൽ ഒച്ചിൻ്റെ ശരീരം അതിൻ്റെ പുറന്തോടിനുള്ളിലേക്ക് വലിയുന്നു. ഈ രണ്ട് ഉദാഹരണങ്ങളുടെ നമുക്ക് ഒന്നാമത്തെ പാഠത്തിലേക്ക് എളുപ്പത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഒന്നാമത്തെ ഉദാഹരണത്തിൽ കുട്ടി പ്രതികരിച്ചത് രുചിയോടാണ്, അതേസമയം രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഒച്ച് പ്രതികരിച്ചതോ അത് സ്പർശത്തോടാണ്. ഇവിടെ രുചിയും സ്പർശവും രണ്ട് പ്രേരണകളാണ്. എന്തിനുള്ള പ്രേരണകളാണ്? ഈ ജീവികൾക്ക്, കുട്ടിക്കും ജീവിക്കും പ്രതികരിക്കാനുള്ള ചില പ്രേരണകൾ. ആ പ്രേരണകളാണ് ഏത്? സ്പർശവും രുചിയും. അപ്പൊ നമുക്ക് ഒന്നാമത്തെ പാഠത്തിലെ ഒന്നാമത്തെ പോയിന്റിലേക്ക് പോകാം. ഉദ്ദീപനങ്ങൾ എന്നാലുണ്ട്. നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ടാവാം. അതിന്റെ ഒരു വളരെ വിശദമായ ഒരു പഠനമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നടത്താൻ പോകുന്നത്. ഉദ്ദീപനം എന്നാലെന്ത്? ഉദ്ദീപനത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇങ്ങനെ നിർവചിക്കാം. ജീവികളിൽ ചില ശാരീരിക പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന പ്രേരണകളാണ് എന്ത്? ഉദ്ദീപനങ്ങൾ. ഉദ്ദീപനത്തെക്കുറിച്ച് ഒരു വ്യക്തമായി ഒന്നുകൂടി നിർവചിക്കൂ. ജീവികളിൽ ചില ശാരീരിക പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന പ്രേരണകളെ നമുക്ക് എന്ത് വിളിക്കാം? ഉദ്ദീപനങ്ങൾ. നമ്മൾ ഉദ്ദീപനങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഉദ്ദീപനം? ജീവികളിൽ ശാരീരിക പ്രതികരണങ്ങൾക്ക് കാരണമാവുന്ന പ്രേരണകളാണ് എന്ത്? ഉദ്ദീപനങ്ങൾ. ഈ ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണം പറയാൻ പറഞ്ഞ് നിങ്ങൾ എന്തൊക്കെ പറയും? ആദ്യം നമ്മൾ പറഞ്ഞ ഏതാണ്? രുചി, സ്പർശം, ചൂട്, തണുപ്പ്, വിശപ്പ്, ദാഹം. ഇതൊക്കെ എന്തൊരു ഉദാഹരണങ്ങളാണ്? ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഒരു ചോദ്യം, രണ്ട് തരത്തിലുള്ള ഉദ്ദീപനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒന്നാമത്തെ ഉദ്ദീപനം നമുക്ക് ശരീരത്തിൻ്റെ പുറത്തുനിന്നുണ്ടാവുന്നു. അത്തരം ഉദ്ദീപനങ്ങളെ നമ്മൾ ബാഹ്യ ഉദ്ദീപനങ്ങൾ എന്ന് വിളിക്കുന്നു. അതേസമയം എന്താണ് ആന്തരിക ഉദ്ദീപനങ്ങൾ? ശരീരത്തിന് അകത്തുണ്ടാവുന്ന ഉദ്ദീപനങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? ആന്തരിക ഉദ്ദീപനങ്ങൾ എന്ന് വിളിക്കാം. ചോദ്യം, രണ്ട് തരം ഉദ്ദീപനങ്ങൾ ഏതൊക്കെ? ഉദ്ദീപനം നമ്പർ 1 ബാഹ്യ ഉദ്ദീപനം, ഉദ്ദീപനം നമ്പർ 2 ആന്തരിക ഉദ്ദീപനം. അപ്പൊ ചോദ്യം പിന്നെയും, എന്താണ് വിശപ്പ്? വിശപ്പ് ഒരു ആന്തരിക ഉദ്ദീപനമാണ്. എന്താണ് ദാഹം? ദാഹം ഒരു ആന്തരിക ഉദ്ദീപനമാണ്. അപ്പൊ ചോദ്യം പിന്നെയും ചോദിക്കുകയാണ്, എന്താണ് സ്പർശം? സ്പർശം ഒരു ബാഹ്യ ഉദ്ദീപനം. പഠിച്ച ആ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ആവർത്തിക്കാം. ഉദ്ദീപനം, ജീവികളിൽ ശാരീരിക പ്രതികരണങ്ങൾക്ക് കാരണമാവുന്ന പ്രേരണകളാണ് ഉദ്ദീപനം. ഉദാഹരണം, ചൂട്, തണുപ്പ്, സ്പർശം, വിശപ്പ്, ദാഹം. രണ്ട് തരം ഉദ്ദീപനങ്ങൾ, ആന്തരിക ഉദ്ദീപനവും ബാഹ്യ ഉദ്ദീപനവും. വിശപ്പൊരു ആന്തരിക ഉദ്ദീപനമാണ്, ദാഹം ഒരു ആന്തരിക ഉദ്ദീപനമാണ്, സ്പർശം ഒരു ബാഹ്യ ഉദ്ദീപനമാണ്, ചൂടൊരു ദേഷ്യ ഉദ്ദീപനമാണ്. നിങ്ങൾ എങ്ങനെ പൂരിപ്പിക്കും? ചൂടൊരു ബാഹ്യ ഉദ്ദീപനമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഉദ്ദീപനങ്ങൾ രണ്ടു തരത്തിൽ, ആന്തരിക ഉദ്ദീപനവും ബാഹ്യ ഉദ്ദീപനവും. ഉദാഹരണങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചല്ലോ. ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, എന്താണ് ഉദ്ദീപനം? നിങ്ങൾ എങ്ങനെ പറയും? ജീവികളിൽ ചില പ്രതികരണങ്ങൾക്ക് കാരണമാവുന്ന ശാരീരിക പ്രേരണകളെ എന്ത് വിളിക്കാം? ഉദ്ദീപനം എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് ഉദ്ദീപനം ഉണ്ടായി കഴിഞ്ഞു. ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണങ്ങൾ നമ്മൾ ഒത്തിരി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ചൂട്, തണുപ്പ്, സ്പർശം, മർദ്ദം, ഉദ്ദീപനങ്ങൾ നമുക്ക് ഉണ്ടായി കഴിഞ്ഞു. ആ ഉദ്ദീപനങ്ങൾ സ്വീകരിക്കാൻ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും കാണപ്പെടുന്ന സവിശേഷമായ ചില കോശങ്ങളുണ്ട്. ആ കോശങ്ങളുടെ പേരാണ് ഗ്രാഹികൾ. നമ്മൾ പുതിയൊരു വാക്കുകൂടി പഠിച്ചു, ഗ്രാഹി. എന്താണ് ഗ്രാഹി? ഒറ്റ വാചകത്തിൽ പറയൂ. ഉദ്ദീപനങ്ങൾ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും കാണപ്പെടുന്ന സവിശേഷമായ കോശങ്ങളാണ് ഗ്രാഹികൾ. സാധാരണയായി ഗ്രാഹികൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതൊക്കെയാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. ആ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും എന്ത് കാണപ്പെടുന്നുണ്ട്? ഗ്രാഹികൾ കാണപ്പെടുന്നുണ്ട്. ഗ്രാഹികളുടെ ഉപയോഗം എന്താണ്? ഗ്രാഹികൾ ഉദ്ദീപനം സ്വീകരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഉദ്ദീപനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന പ്രത്യേകമായ സവിശേഷമായ കോശങ്ങളുണ്ട്. ആ കോശങ്ങളുടെ പേരാണ് ഗ്രാഹി. ഉദാഹരണമായിട്ട്, ഈ പൂവിന് സുഗന്ധമാണുള്ളത്, മണമാണുള്ളത്. ഈ മണമാണ് ഇവിടെ ഉദ്ദീപനം. ഈ മണം സ്വീകരിക്കാൻ വേണ്ടി മൂക്കിൽ ഗ്രാഹികളുണ്ട്. നമ്മുടെ കണ്ണിലേക്ക് ടോർച്ചടിക്കുമ്പോൾ പ്രകാശം സ്വീകരിക്കാൻ വേണ്ടി കണ്ണിൽ ഗ്രാഹിയുണ്ട്. അതുപോലെ ചെവിയിൽ ഗ്രാഹിയുണ്ട്, നമ്മുടെ വായയിൽ ഗ്രാഹി, നാക്കിൽ ഗ്രാഹിയുണ്ട്. ഗ്രാഹികൾ പ്രധാനമായി കാണപ്പെടുന്ന എവിടെയൊക്കെയാണ്? നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും എന്ത് കാണപ്പെടുന്നു? ഗ്രാഹികൾ കാണപ്പെടുന്നു. ഗ്രാഹികൾ ഈ ഉദ്ദീപനം സ്വീകരിച്ചതിന് ശേഷം അതിനെ ഉചിതമായ രാസ സന്ദേശമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉദ്ദീപനത്തെ ആര് സ്വീകരിച്ചു? ഉദ്ദീപനത്തെ ഒരു ഗ്രാഹി സ്വീകരിച്ചു. ഗ്രാഹി ആ ഉദ്ദീപനം സ്വീകരിച്ചു
ശേഷം അതിനെ എന്താക്കി മാറ്റി ഓർമ്മയുണ്ടോ അതിനെ ഉചിതമായ രാസ സന്ദേശങ്ങളാക്കി മാറ്റി ആ രാസ സന്ദേശങ്ങളെ നമുക്ക് ആ രാസ സന്ദേശങ്ങൾക്ക് ഒരു പേരുണ്ട് ആവേഗങ്ങൾ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ പറയാം ആ രാസ സന്ദേശങ്ങളെ പ്രത്യേകതരം നാഡികൾ വഴി തലച്ചോറിൽ എത്തിക്കുന്നു തലച്ചോറ് ആവശ്യമായ പ്രതികരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയാണ് അവയവ വ്യവസ്ഥയാണ് നാഡി വ്യവസ്ഥ അപ്പോൾ നാഡി വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഒന്ന് ഗ്രാഹി ഗ്രാഹി എന്ത് ചെയ്യുന്നു ഉദ്ദീപനത്തെ രാസ സന്ദേശമാക്കി മാറ്റുന്നു ആ സന്ദേശത്തെ നാഡികൾ വഴി ഗ്രാഹി എവിടെ എത്തിക്കുന്നു നാഡികൾ വഴി ഗ്രാഹി തലച്ചോറിൽ എത്തിക്കുന്നു തലച്ചോറ് ആവശ്യമായ പ്രതികരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇത്തരത്തിൽ പ്രതികരണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയെ നമുക്ക് എന്ത് വിളിക്കാം നാഡി വ്യവസ്ഥ എന്ന് വിളിക്കാം ഓർത്തു വെക്കേണ്ട പ്രത്യേകമായിട്ട് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് തലച്ചോറ് മാത്രമല്ല സുഷുമ്നാ നാഡിയും ഒരു വിഭാഗം പ്രതികരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം അടിസ്ഥാന നിർമ്മാണ ഘടകം അത് ഒരു നാഡീകോശം അഥവാ ന്യൂറോണാണ് നമുക്ക് ഒരു ന്യൂറോണിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുണ്ട് അതിനു മുന്നേ നമ്മൾ കടന്നു വന്ന വഴികളിലൂടെ നമുക്ക് ഒരിക്കൽ കൂടി പോകാം ഒന്നാമത്തെ പോയിന്റ് ഉദ്ദീപനം ജീവികളിൽ ചില ശാരീരിക പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന പ്രേരണകളാണ് ഉദ്ദീപനം അത് രണ്ട് തരത്തിലുണ്ട് ആന്തരിക ഉദ്ദീപനവും ബാഹ്യ ഉദ്ദീപനവും ഉദ്ദീപനം സ്വീകരിക്കാൻ ഗ്രാഹി ഗ്രാഹി അതിനെ സന്ദേശമാക്കുന്നു എന്നിട്ടതിനെ തലച്ചോറിലോ സുഷുമ്നയിലോ എത്തിക്കുന്നു അവിടെ നിന്ന് ആവശ്യമായ പ്രതികരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു തലച്ചോറ് ഇത്തരത്തിൽ ശാരീരിക പ്രതികരണങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു ഈ വ്യവസ്ഥയുടെ പേരാണ് എന്ത് നാഡീ വ്യവസ്ഥ ഒരു നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകത്തിന്റെ പേര് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അത് ഒരു നാഡീകോശം അഥവാ ഒരു അടിസ്ഥാന നിർമ്മാണ ഘടകം ഒരു നാഡീകോശം അഥവാ ന്യൂറോൺ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒരു ന്യൂറോണിന്റെ പ്രധാന ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം